നമസ്കാരം കേരള ടൈംസിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ലോക കേരള മേഖലാ സമ്മേളനത്തിന്റെ പേരിലെ പിരിവ് ആർക്ക് വേണ്ടി എന്ന ചർച്ച സജീവമാണ്. യു കെയിൽ നടന്ന പിരിവിന്റെ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടുമില്ല. അതിനിടയിലാണ് അമേരിക്കയിലെ പിരിവ്. അമേരിക്കൻ സമ്മേളനത്തിന് ആകെ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് $500,000, അതായത് ഏകദേശം 4.53 കോടി ഇന്ത്യൻ രൂപ. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടത്താൻ 250 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്തിന് മാത്രം ഫീസ് $75,000, അതായത് ഏകദേശം 61.74 ലക്ഷം രൂപ. വീഡിയോ വാൾ ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേറെ തുക നൽകേണ്ടി വരും. കേരള സംഘത്തിന്റെ യാത്ര താമസ ചെലവ് സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. 200 പ്രതിനിധികളുടെ താമസ ചെലവ് അവർ സ്വന്തം നിലയ്ക്ക് വഹിക്കുകയും വേണം. സമ്മേളനം നടക്കുന്ന 2 ദിവസങ്ങളിൽ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് സംഘാടകരാണ്. ചലച്ചിത്ര നടിയുടെ നൃത്തം ഉൾപ്പെടെ കലാപരിപാടികളുമുണ്ട്. സ്പോൺസർഷിപ്പ് വഴി ലഭിക്കുന്ന ബാക്കി തുക കോടികളോളം വരും. ഈ ബാക്കി തുക എന്തു ചെയ്യുമെന്ന് ആർക്കും അറിയുകയുമില്ല. 2 കോടി രൂപ ഒരു പ്രവാസി തന്നെ മുടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. മേഖലാ സമ്മേളനത്തിന്റെ ചുമതലക്കാർ ആര് എന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിർത്തുകയാണ്. സമാനതകളില്ലാത്ത പിരിവ് തന്നെയാണ് നടന്നിരിക്കുന്നത്. ന്യൂയോർക്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ലോക കേരള സഭ മേഖലാ സമ്മേളനത്തിന് $1,00,000 ഗോൾഡ് സ്പോൺസർഷിപ്പ് മാത്രമല്ല, $2,50,000 ഡയമണ്ട് സ്പോൺസർഷിപ്പും ഏകദേശം 2.06 കോടി ഇന്ത്യൻ രൂപ. അമേരിക്കൻ മലയാളിയായ ബാബു സ്റ്റീഫൻ മേഖലാ സമ്മേളനത്തിന്റെ ഡയമണ്ട് സ്പോൺസറായി $2.05 ലക്ഷം ചെക്ക് സംഘാടക സമിതിക്ക് കൈമാറിയതിന്റെ വാർത്തയും ചിത്രവും സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ചിരുന്നു. എന്തിനാണ് ഇത്രയും തുക എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. സഖാക്കളായ പ്രവാസികൾക്ക് ഫണ്ടുണ്ടാക്കാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ ഇതിലൂടെ കൈവരുന്നത്. പൊതുസമ്മേളനത്തിന്റെ മുഴുവൻ ചെലവും നടത്താമെന്നേറ്റിരിക്കുന്നത് 2 കോടി രൂപയുടെ ഡയമണ്ട് സ്പോൺസർഷിപ്പ് എടുത്തിരിക്കുന്ന അമേരിക്കൻ മലയാളിയാണ്. ഇദ്ദേഹത്തെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 4.5 കോടി ചെലവ് വരുന്ന പരിപാടിക്ക് 2 കോടി രൂപ ഒരാൾ തന്നെ നൽകി. ഇതിനൊപ്പമാണ് VIP കൾക്കൊപ്പം വേദി പങ്കിടാനും ഡിന്നർ കഴിക്കാനും വാഗ്ദാനം നൽകി സ്പോൺസർഷിപ്പ് പിരിവുമെടുത്തിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് എന്ന കാര്യം ഇതുവരെയും വ്യക്തമല്ല. അതൊന്ന് ആർക്കും അറിയുകയുമില്ല. ഏതായാലും ഈ പണം ഖജനാവിലേക്ക് എത്തില്ല എന്ന കാര്യം ഉറപ്പാണ്. പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എത്ര രൂപയാണ് എന്ന കാര്യം സംഘാടക സമിതിയിൽ പലർക്കും അറിയുക പോലുമില്ല. അങ്ങനെ അടിമുടി ദുരൂഹമാണ് കാര്യങ്ങളുടെ കിടപ്പ്. പരിപാടിക്കായി ഇത്രയും ചെലവേറിയ ടൈംസ് സ്ക്വയർ തെരഞ്ഞെടുത്തതും വിവാദത്തിലാണ്. 11 ടൈംസ് സ്ക്വയറിൽ പ്രസംഗിക്കുന്നതോടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ടൈംസ് സ്ക്വയറിലെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാവ് എന്ന പേര് പിണറായി വിജയന് സ്വന്തമാകും. മുഖ്യമന്ത്രിക്കൊപ്പം ധനമന്ത്രിയും സ്പീക്കറുമെല്ലാം ഒപ്പമുണ്ടായെങ്കിലും മറ്റാരും പ്രസംഗിക്കുന്നില്ല. പരിപാടിയുടെ പിന്നിലെ പണപ്പിരിവിൽ കേരള സർക്കാരിന് ഒന്നും അറിയില്ല. ഇതെല്ലാം വിവാദങ്ങൾക്ക് പുതിയ തലം തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാം നോർക്കയുടെ ചുമതലയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. എന്നാൽ സമ്മേളനം നടത്തുന്നത് പ്രാദേശിക സംഘാടക സമിതിയാണ് എന്ന് പറഞ്ഞ നോർക്ക വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ ഒഴിയുകയും ചെയ്തു. ഈ സമിതിയിലാകട്ടെ നോർക്കയിൽ നിന്ന് ഒരാൾ പോലും ഇല്ലതാനും. ചെയർമാൻ ഉൾപ്പെടെ സമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ലോക കേരള സഭ അംഗങ്ങളുമല്ല. പ്രാതിനിധ്യമില്ലാത്ത ഒരു സമിതിയിലെ ഫണ്ട് പിരിവും ചെലവുമെല്ലാം നോർക്കയോ ലോക കേരള സഭ സെക്രട്ടേറിയറ്റോ ഗൗരവത്തോടെ എടുക്കുന്നുമില്ല. ഗൾഫിലും UKയിലും മേഖലാ സമ്മേളനങ്ങൾ നടത്തിയപ്പോഴും പ്രാദേശിക സംഘാടക സമിതിയും സ്പോൺസർഷിപ്പും ഉണ്ടായിരുന്നതായി സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ കണക്കുകൾ പരിശോധിക്കുകയോ പുറത്തുവിടുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘത്തിന് പുറമെ കേരളത്തിൽ നിന്ന് MPമാരായ ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും പങ്കെടുക്കുന്നുണ്ടായെന്ന് സംഘാടകർ പറയുന്നു. ലോക കേരള സഭ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയായിരിക്കെ MPമാരിൽ ഈ 2 പേർക്ക് മാത്രമാണ് ക്ഷണമുള്ളത്. അമേരിക്കൻ പിരിവിന് പിന്നിൽ ഗൾഫ് മോഡലാണുള്ളത്. വിദേശത്തെ ഷോകളിൽ പണപ്പിരിവ് എന്ന ആശയം കേരളത്തിന് കിട്ടിയത് ഗൾഫിൽ നിന്നാണ്. ഗൾഫിൽ കേരളവും പണം നൽകിയ ചരിത്രമുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ വേദിയിൽ ഇരിപ്പിടം കിട്ടാനായിരുന്നു അത്. കഴിഞ്ഞ വർഷം അബുദാബിയിൽ നടന്ന UAE വാർഷിക നിക്ഷേപ സംഗമത്തിന്റെ ഗോൾഡൻ സ്പോൺസറായിരുന്നു കേരളം.
മുഖ്യമന്ത്രിക്ക് സർക്കാർ പ്രതിനിധികൾക്കും സ്റ്റേജിൽ ഇരിപ്പിടം കിട്ടാനായിരുന്നു 1.5 കോടി മുടക്കി സ്പോൺസർ ആയത് പക്ഷേ മുഖ്യമന്ത്രി പോയില്ല केंद्र അനുമതി ലഭിക്കാത്തതിനാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നത് ഇതോടെ ചീഫ് സെക്രട്ടറിക്ക് ആ ഭാഗ്യം കിട്ടി പണം നൽകിയ കാര്യം മറച്ചുവെച്ച യുഎഇയുടെ വാർഷിക നിക്ഷേപ സംഗമത്തിൽ കേരളത്തെ ക്ഷണിച്ചെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിന് പ്രചാരണം നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മാത്രമാണ് നിക്ഷേപ സംഗമത്തിന് എത്തിയത് പണം കൊടുത്തതിനാൽ പങ്കാളിത്ത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് എഴുതി സംഘാടകർ ഗോൾഡൻ സ്പോൺസറെ ആദരിച്ചു അബുദാബിയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാൻ അവർ നടത്തുന്ന സംഗമത്തിന്റെ സംഘാടകർ അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് അവർക്ക് കേരളത്തിന്റെ സ്പോൺസർഷിപ്പ് പണം നൽകിയത് കെഎസ്ഐഡിസി ആണ് പ്രധാനമന്ത്രിയെ ഇടപെടുത്തി അനുമതി നേടാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല ഇതെല്ലാം വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരുന്നു ഇതിനിടയാണ് ഈ പരിപാടിക്ക് ഇരിപ്പിടത്തിന് കേരളം പണം നൽകിയെന്ന വാർത്ത എത്തുന്നത് യുഎയിൽ നിന്നും കേരളത്തിന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടും കേന്ദ്ര അനുമതി കിട്ടിയില്ല എന്ന തരത്തിലായിരുന്നു പ്രചരണം പണം കൊടുത്തതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയെ യുഎയിലേക്ക് വിട്ടതെന്ന സൂചനകളുണ്ട് അതിനിടെ അമേരിക്കയിലെ പിരിവിൽ ചർച്ചയും വിവാദവും കൊഴുക്കുകയും ചെയ്തു ലോക കേരള സഭയുടെ യുകെ മോഡലിൽ പിരിവ് നടന്നിരുന്നു എന്നാൽ അന്ന് ഇരിപ്പിടത്തിനൊന്നും പിരിവുണ്ടായിരുന്നില്ല ഗൾഫ് പരിപാടിയിൽ നിന്ന് കിട്ടിയ ആശയത്തിൽ അമേരിക്കയിൽ അതുമെത്തി കഴിഞ്ഞ വർഷം യുകെയിൽ നടന്ന മേഖലാ സമ്മേളനത്തിനും പ്രാദേശിക സംഘാടക സമിതി ഉണ്ടാക്കി ഫണ്ട് പിരിച്ചിരുന്നു ഒക്ടോബറിൽ നടന്ന സമ്മേളനത്തിന്റെ വരവ് ചെലവ് കണക്ക് 7 മാസമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലും സ്റ്റാർ മോഡൽ പിരിവ് നടന്നിരിക്കുന്നത്